കായംകുളത്ത് KSRTC ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. യാത്രക്കാർക്ക് പരിക്കില്ലെന്നാണ് പ്രാഥമിക വിവരം. സലാം ബി ഹൈദ്രോസ് വിവരങ്ങളുമായി ചേരുകയാണ്. സലാം, ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഓടിക്കൊണ്ടിരുന്ന ബസ്സിനാണോ തീപിടിച്ചത്? ഇതിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നു? എന്താണ് സംഭവിച്ചത്? ജൂലിയറ്റ, ഓടിക്കൊണ്ടിരുന്ന ബസ്സിനാണ് തീപിടിച്ചത്. കായംകുളത്ത് നിന്നും ആലപ്പുഴയ്ക്ക് പോവുകയായിരുന്നു ഈ KSRTC ബസ്. കായംകുളത്ത് MSM കോളേജിന് മുൻവശം ദേശീയപാതയിൽ എത്തിയപ്പോൾ വലിയ ദുർഗന്ധ മണം ഡ്രൈവർക്ക് അനുഭവപ്പെട്ടു. ഉടൻ തന്നെ ഡ്രൈവർ ബസ് നിർത്തി യാത്രക്കാരുടെ നില ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് യാത്രക്കാരെ ഇറങ്ങുമ്പോഴേക്കും ബസ്സിന് ഇവിടെ തീ പിടിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. വലിയ തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ ബസ്സിന്റെ മുൻഭാഗം ഒഴിയ ബാക്കി പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് അപകടത്തിന് കാരണം എന്ന് വ്യക്തമല്ല. ഏതായാലും യാത്രക്കാരെല്ലാം തന്നെ പൂർണ്ണമായും സുരക്ഷിതരാണ്. ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലാണ് ഇത്തരത്തിലൊരു വലിയ അത്യാഹിതം ഒഴിവാക്കിയത് എന്ന് വേണം പറയാനത്. കാരണം ഒരു വലിയ രൂക്ഷമായ ഒരു ഗന്ധം അനുഭവപ്പെട്ട ഉടൻ തന്നെ എന്തോ അപകടം ഡ്രൈവർക്ക് മണത്തു. അങ്ങനെയാണ് അദ്ദേഹം ഉടൻ ബസ് നിർത്തിക്കൊണ്ട് എല്ലാ യാത്രക്കാരോടും ഇറങ്ങാൻ ആവശ്യപ്പെട്ടത്. ഉടൻ അടിയന്തരമായി എല്ലാ രണ്ട് ഡോർ വഴിയും യാത്രക്കാരെ ഇറക്കി പൂർണ്ണമായ മുമ്പ് തന്നെയാണ് ബസ്സിന് തീപിടിച്ചത്. ഇപ്പോൾ ബസ്സിന്റെ മുൻഭാഗം ഒഴികെ ബാക്കി പൂർണ്ണമായും കത്തിവെച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കില്ല. ഡ്രൈവർക്കും കണ്ടക്ടർക്കും പരിക്കില്ല. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എല്ലാം തന്നെ ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ജൂലിയൻ, സലാം, ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്നൊരു പ്രത്യേക ഗന്ധം ഉണ്ടാകുന്നു. ഡ്രൈവർ ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കുന്നു. ഈ ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് ഇങ്ങനെ തീപിടിക്കാൻ എന്താകാം കാരണം? എന്തെങ്കിലും സൂചനകളുണ്ടോ? ജൂലിയറ്റ്, നിലവിൽ യാതൊരു വിധ സൂചനയും ലഭിച്ചിട്ടില്ല. ഏതും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടാണോ മറ്റോ എന്ന കാര്യത്തിൽ ഇനി വിദഗ്ധ പരിശോധന ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. രാവിലെ 9:00 ഈ സംഭവം ഉണ്ടായത്. കായംകുളത്ത് നിന്നും ആലപ്പുഴയ്ക്ക് പോയിരുന്ന ഒരു ഡബിൾ ഡെക്കർ ബസ്സാണ്, അതായത് രണ്ട് ഭാഗങ്ങളുള്ള ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കായംകുളം MSM കോളേജിന്റെ മുൻഭാഗത്ത് എത്തിയപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രൂക്ഷമായ ഒരു ഗന്ധം അനുഭവപ്പെട്ടു. പല യാത്രക്കാരും ഇതേക്കുറിച്ച് ഡ്രൈവറോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തുകയും എല്ലാ യാത്രക്കാരും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. യാത്ര ഇറങ്ങി ഏകദേശം പൂർണ്ണമായി യാത്ര ഇറങ്ങി തൊട്ടു മുമ്പാണ് ബസ്സിന് തീ പിടിച്ചത്. നമുക്ക് ദൃശ്യങ്ങൾ നിന്ന് കാണാൻ കഴിയും. ദേശീയപാതയിലാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ തോതിലുള്ള പുക മറ്റും എല്ലാം തന്നെ ഉയർന്നിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരെത്തി രണ്ട് ഭാഗത്തേക്കുമുള്ള ഗതാഗതം തടഞ്ഞു നിർത്തി. ആ പരിസരത്തേക്ക് യാതൊരു വാഹനങ്ങളെയോ മറ്റു ആളുകൾ തന്നെ ഒന്നും തന്നെ അടുപ്പിച്ചില്ല. ഇതിനുശേഷം പിന്നീട് ദേശീയപാതയ്ക്ക് നടുവിലായിരുന്നു അവിടെ. മാത്രമല്ല ദേശീയപാതയിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുവരികയാണ്. നിരവധി തൊഴിലാളികൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഭാഗ്യവശാൽ ഒരു യാത്രക്കാരൻ പോലും പരിക്കേറ്റിട്ടില്ല. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും എല്ലാം ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബസ് ഏകദേശം 3/4 ബസ് കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് അപകടത്തിന് കാരണം എന്ന് വ്യക്തമായിട്ടില്ല. ഏതും തരത്തിലുള്ള മെക്കാനിക്കൽ തകരാറാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇനി വിദഗ്ധ പരിശോധന മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ദേശീയപാതയിലുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഈ അപകടം മൂലം ഇപ്പോഴും തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിട്ടില്ല. ജൂലിയറ്റ്, സലാം, ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരു സംശയം തോന്നി. ഡ്രൈവർ ബസ് നിർത്തുന്നു, യാത്രക്കാരെ പൂർണ്ണമായും ഇറക്കുന്നു. ഉടൻ തന്നെ ബസ്സിൽ തീ പടരുകയും പൂർണ്ണമായി ഏറെക്കുറെ 3/4 കത്തി നശിക്കുകയും ചെയ്യുന്നു. ഈ ഡ്രൈവറുടെ ഒരു അവസരോചിതമായ ഇടപെടൽ കൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. തീർച്ചയായും ജൂലിയറ്റ്, കാരണം തന്നെ ഈ ഇപ്പോൾ യാത്രക്കാർ പറയുന്ന ഡ്രൈവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കായംകുളത്ത് പുറപ്പെടുമ്പോൾ യാതൊരു വിധ അത്തരത്തിലുള്ള സൂചനകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാരണ പോലെയാണ് കായംകുളത്തും സർവീസ് ആരംഭിച്ചത്. പക്ഷെ പിന്നീട് ഈ ദേശീയപാതയിൽ MSM കോളേജിന് അടുത്തിയപ്പോഴാണ് രൂക്ഷമായ ഗന്ധം ഉയരാൻ തുടങ്ങിയത്. ആദ്യം ചില യാത്രക്കാരോടാണ് ആദ്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. തുടർന്ന് ഡ്രൈവർ തന്നെ ഉടൻ തന്നെ ബസ് നിർത്തിയപ്പോൾ ഡ്രൈവർക്ക് തന്നെ മനസ്സിലായി കാര്യമായി എന്തോ പ്രശ്നമുണ്ടെന്ന്. ഡ്രൈവർക്ക് തന്നെ മനസ്സിലായി ഉടൻ തന്നെ യാത്രക്കാരോട് എല്ലാവരും തന്നെ ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ബസ്സിന്റെ രണ്ട് ഡോർ വഴിയും യാത്രക്കാരെ പൂർണ്ണമായി യാത്ര ഇറങ്ങും മുമ്പ് തന്നെ പിൻഭാഗത്തു നിന്നുമാണ് തീപിടുത്തം ആദ്യം ഉണ്ടായത് എന്ന് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തീപിടുത്തം പക്ഷെ പൂർണ്ണമായും തീ പിന്നെ പടരുമ്പോഴേക്കും യാത്രക്കാരെല്ലാവരും തന്നെ താഴേക്ക് ഇറങ്ങിയിരുന്നു. ഡ്രൈവറും കണ്ട്രോൾ ഉൾപ്പെടെ ഇറങ്ങിയിരുന്നു. പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ ദേശീയപാത നിർമ്മാണം നടന്നുവരികയാണ്. നിരവധി തൊഴിലാളികൾ സമീപത്തുണ്ട്. ശരി, സലാം ബി ഹൈദ്രോസ് ആണ് വിവരങ്ങൾ നൽകിയത്. കായംകുളത്താണ് ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. എന്നാൽ യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ലെന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.